നേരത്തെ നമ്മൾ സം ഡെഫിനേഷൻസ് പറഞ്ഞിരുന്നല്ലോ, അതിൽ തന്നെ രണ്ട് ഡെഫിനേഷനും കൂടെ പറയാം. അത് ആക്ച്വലി സിലബസിലില്ല, എന്നാലും ഞങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നുള്ളൂ. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് അതും കൂടെ പറയുന്നത്. ഇൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെൻഷൻ ഇൻഡെക്സ് ആണ്. എക്സ്പെൻഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഇൻഡെക്സ് എന്ന് പറയും. സി സഫിക്സ് ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതെന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഇ ലോഗ് സിഗ്മ ബാർ പ്ലോട്ട് ഒബ്ടെയിൻ ഡ്യൂറിംഗ് അൺലോഡിംഗ്. നമ്മളൊരു ഗ്രാഫ് വരച്ചിരുന്നു, ലോഡിംഗ് അൺലോഡിംഗ് റീലോഡിങ്ങിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാഫ് കാണിച്ചിരുന്നു നിങ്ങൾക്ക്, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. അപ്പോൾ ഇതിൽ അൺലോഡ് ചെയ്യുന്ന സമയത്തുള്ള ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഡെൽറ്റ ഇ ലോഗ് സിഗ്മ അത് വെച്ചിട്ടുള്ള ആ റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, എക്സ്പാൻഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലോഡിംഗ് സമയത്ത് ഉള്ളതാണ് നമ്മൾ സി കംപ്രഷൻ ഇൻഡെക്സ് ആയിട്ട് പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് അൺലോഡിംഗ് ടൈമിലുള്ളത് തന്നെയാണ് എക്സ്പാൻഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് സോയിൽ എന്ത് ചെയ്യും, ആദ്യം കൊടുത്തിരുന്ന ലോഡിൽ നിന്ന് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അതിൽ തന്നെ അവസാനത്തെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നതാണ് റീകംപ്രഷൻ ഇൻഡെക്സ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്, അതാണ് ഈ ഒരു പാർട്ട് ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. റീകംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അത് ആ ഗ്രാഫ് മുന്നേ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ബെറ്റർ നമ്മൾ അത് ഒന്ന് നോട്ടിലേക്ക് വരച്ചെടുക്കുകയൊക്കെ ആവും, കാരണം അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആ ലോഡിംഗ് അൺലോഡിംഗ് കർവ്. അപ്പോൾ ഇവിടെ ലോഡ് ചെയ്യുകയും അതിനുശേഷം അൺലോഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഉള്ള ആ സോയിലിൻ്റെ ലോഡിംഗ് കേസാണ് റീകംപ്രഷൻ ഇൻഡെക്സിൽ വരുന്നത്. അതായത് ദ ലോഡ് ഡ്യൂറിങ് റീകംപ്രഷൻ ഈസ് ലെസ് ദാൻ ദ ലോഡ് ടു വിച്ച് ദ സോയിൽ ഹാസ് ബീൻ സബ്ജെക്റ്റഡ് പ്രീവിയസ്ലി. ദ സ്ലോപ്പ് ഓഫ് ദി റീകംപ്രഷൻ കർവ് ഒബ്ടെയിൻ ഡ്യൂറിങ് റീലോഡിംഗ്. റീലോഡിംഗ് ടൈമിൽ കിട്ടുന്ന റീകംപ്രഷൻ കർവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സി ആർ ഈക്വൽ ടു ഇവിടെ അതേപോലെ തന്നെ എന്താ, മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ലോഗ് സിഗ്മ ബാർ പ്ലസ് ഡെൽറ്റ സിഗ്മ ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ ബാർ. ഈ സിഗ്മ ബാർ എന്ന് പറയുന്നത് ഇനീഷ്യലി അതിൽ എന്ത് ചേഞ്ച് ഉണ്ടായെന്നുള്ളതാണ്, പ്ലസ് ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ആദ്യം എടുത്ത സ്ട്രെസ് എത്രയാണോ, ഇഫക്റ്റീവ് സ്ട്രെസ് എത്രയാണോ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീകംപ്രഷൻ ഇൻഡെക്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചില പ്രോബ്ലംസിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിൻ്റെ ഇക്വേഷൻ സെയിം ആണ്, അത് ഓർത്താൽ മതി. കംപ്രഷൻ ഇൻഡെക്സും എക്സ്പാൻഷൻ ഇൻഡെക്സും റീകംപ്രഷൻ ഇൻഡെക്സിനും ഇക്വേഷൻ സെയിം തന്നെയാണ്. എല്ലാറ്റിലും ഈ വേഴ്സസ് ലോഗ് സിഗ്മ ബാർ പ്ലോട്ടിൻ്റെ സ്ലോപ്പാണ് ഈ ഇൻഡെക്സുകളായിട്ട് എടുക്കുന്നത്. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ലോഡിംഗ് കേസിലത്തെ സ്ലോപ്പാണ്, എക്സ്പാൻഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അൺലോഡിംഗ് കേസിലെ സ്ലോപ്പാണ്. അതുപോലെ റീകംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലോഡിംഗ് കേസിലെ റീലോഡിംഗ് കർവിൻ്റെ സ്ലോപ്പാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ.